രണ്ട് നാല് എഴുപത് സമ്പൂർണ്ണ സ്റ്റേജ്ക്ക് നിശാനിയ മുരളിയുടെ സാരമാണ് സമ്പൂർണ്ണ സ്ഥിതിയുടെ അടയാളങ്ങൾ അഥവാ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സബിക്ക് എന്ത് സുനിനേക്കാ സങ്കൽപ്പ് എല്ലാവരുടെയും ഉള്ളിൽ കേൾക്കണമെന്നുള്ള സങ്കല്പമാണുള്ളത് ബാബ്ദാദക്ക് അന്തരീക്ഷ ബാബ്ദാദയുടെ ഉള്ളിൽ എന്താണ് ബാബ്ദാദുനെ സുനാനെ സെ പരെ ലേജാത്ത ബാബ്ദാദ കേൾക്കുന്നതിനും കേൾപ്പിക്കുന്നതിനും ഉപരിയായി കൊണ്ടുപോവുകയാണ് ഏക് സെക്കൻഡുമേ ആവാജ് സെ പരേ ഹോന അത ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയാകാൻ അറിയാമോ സഹജ് ജൽദി ബാബ ചോദിക്കാൻ ഏതുപോലെ ശബ്ദത്തിൽ വരുന്നത് എത്ര എളുപ്പമായിട്ട് എത്ര പെട്ടെന്നാണ് അത്രയും തന്നെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും ശബ്ദത്തിനുപരിയായി പോകാൻ കഴിയുമോ നിശബ്ദതയിലേക്ക് തൻ്റെ മനസ്സിനെ നയിക്കാൻ അത്രയും സഹജവും വളരെ വേഗവും സാധിക്കുമോ എന്ന് പാപ ചോദിക്കുകയാണ് ജൽദി ജാസക്തി ശബ്ദത്തിനുപരിയും വളരെ സഹജമായി പെട്ടെന്ന് പോകാൻ കഴിയും അപ്പനെക്കൂക്കാ കെഹലാത്തയോ സ്വയം തന്നെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ ടൈറ്റിൽ എന്ന് പാപ ചോദിക്കുകയാണ് മാസ്റ്റർ സർവശക്തിമാൻ മാസ്റ്റർ സർവശക്തിമാൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മാസ്റ്റർ സർവ്ശ ശക്തിമാൻ കാ നശ കം രേത്താഹേ ഇസിലേ ഏക്ക് സെക്കൻഡുമേ ആവാജുമേ ആന ഏക്ക് സെക്കൻഡുമേ ആവാജ് സെ പരേ ഹോജാന ഇസ് ശക്തിക്ക് പ്രാക്ടിക്കൽ ഛലക് ചേഹരേ പർ നെഹിതേക്തി ഇപ്പോൾ മാസ്റ്റർ സർവശക്തിവാൻ്റെ ആ ലഹരി കുറവാണ് അതുകൊണ്ട് ഒരു സെക്കൻഡിൽ ശബ്ദത്തിൽ വരിക ഒരു സെക്കൻഡിൽ തന്നെ ശബ്ദത്തിനുപരിയാകുക ഈ ശക്തിയുടെ പ്രാക്ടിക്കൽ ആ ഒരു തിളക്കം മുഖത്ത് കാണാൻ കഴിയുന്നില്ല സെക്കൻഡിൽ ശബ്ദത്തിൽ വരികയും അടുത്ത സെക്കൻഡിൽ തന്നെ ശബ്ദത്തിനുപരിയായി പോവുകയും ചെയ്യുക ആ അവസ്ഥയുടെ ആ ഒരു തിളക്കം മുഖത്തിപ്പോൾ കാണുന്നില്ല എന്നാണ് ബാബു പറയുന്നത് അതിൻ്റെ കാരണം മാസ്റ്റർ സർവീശക്തിവാനാണ് ഞാൻ എന്നുള്ള ലഹരി കുട്ടികൾക്ക് കുറവാണ് जब ऐसी अवस्था हो अभी अभी आवाज में अभी अभी आवाज से परे എപ്പോഴാണോ അങ്ങനെയുള്ള അവസ്ഥയാകുന്നത് അതായത് ഇപ്പോഴിപ്പോൾ ശബ്ദത്തിൽ ഇപ്പോഴിപ്പോൾ തന്നെ ശബ്ദത്തിനുപരിയായിട്ടുള്ള അവസ്ഥ യഹ് അഭ്യാസ് സരൽ ഓർ സഹേജ് ഹോജായക തബ് സംജു സമ്പൂർണത ആയി എപ്പോഴാണോ ഈ ഒരവസ്ഥ സരളവും സഹജവുമായി തോന്നുന്നത് അപ്പോൾ മനസ്സിലാക്കിക്കോളൂ സമ്പൂർണത വന്നു അതായത് ഇപ്പോൾ തന്നെ ശബ്ദത്തിൽ വരികയും ഇപ്പോഴിപ്പോൾ തന്നെ ശബ്ദത്തിനുപരിയായിട്ടുള്ള നിശ്ശബ്ദതയുടെ ആ ലോകത്തേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് യാത്ര ചെയ്ത് ആ അവസ്ഥയിലെത്തുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോളൂ ഇപ്പോൾ ഞാൻ സമ്പൂർണതയുടെ അടുത്തെത്തി ഇതാണ് സമ്പൂർണതയുടെ അടയാളം എന്ന് ബാബ പറയുകയാണ് സമ്പൂർണ്ണ സ്റ്റേജ് നിഷാനി എഹ് ഹെ സർവ പുരുഷാർത്ഥ സരൾ ഹോങ് അപ്പോൾ പിന്നെ സർവ പുരുഷാർത്ഥവും സരളമാകും പുരുഷാർത്ഥമേ സബീബാത്തെ ആജാത്തി പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും വരും യാത് യാത്ര സർവീസ് ദോനോഹി പുരുഷാർത്ഥമേ ആജാത്തെ ഓർമ്മയുടെ യാത്രയും സേവനവും രണ്ടും പുരുഷാർത്ഥത്തിൽ വരുന്നുണ്ട് ജബ് ദോനോമേ സരളത അനുഭവോ തബ് സംജു സമ്പൂർണതയ്ക്ക് അവസ്ഥ പ്രാപ്ത ഹോനെ വാലി എപ്പോഴാണോ ഓർമ്മയിലും അതേപോലെ സേവനത്തിലും വളരെയധികം സരളത ഫീല് ചെയ്യുന്നത് അനുഭവം ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കൂ സമ്പൂർണ്ണതയുടെ അവസ്ഥ പ്രാപ്തമാകാൻ പോകുകയാണ് അതാണതിൻ്റെ ലക്ഷണം സമ്പൂർണ്ണ സ്ഥിതി സ്ഥിതിവാലെ പുരുഷാർത്ഥ കം കരേങ്കിൽ സഫലത അധിക് പ്രാപ്ത് കരേങ്കിൽ സമ്പൂർണ്ണ സ്ഥിതിയുള്ളവർ പുരുഷാർത്ഥം കുറച്ച് ചെയ്യുകയും വിജയം അധികം കിട്ടുകയും ചെയ്യും കൂടുതൽ സഫലതയുണ്ടാകും പുരുഷാർത്ഥം കുറച്ച് ചെയ്താൽ മതി സമ്പൂർണത എത്തിയിട്ടുള്ളവർ എത്തിയിട്ടുള്ള ആത്മാക്കൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകും അഭി പുരുഷാർത്ഥാധികമേ സഫലത കാമേ ഇപ്പോൾ പുരുഷാർത്ഥം കൂടുതൽ ചെയ്യേണ്ടി വരികയാണ് അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് കിട്ടുന്ന വിജയം കുറവാണ് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ വിജയം വളരെ കുറവാണ് ആജ് ആദ്യ ബാബ്ദാദ സബീകി സൂരത്തുമേക്ക് വിശേഷ ബാത്ത് ചെക്ക് ദേഖേ ടച്ച് ഹെ കോൺ സി ബാത്ത് ചെക്ക് ഇന്ന് ബാബ്ദാദ എല്ലാവരുടെയും മുഖത്ത് ഒരു കാര്യം ചെക്ക് ചെയ്യുകയായിരുന്നു അപ്പം ബാബ ചോദിക്കുകയാണ് ബാബ നോക്കട്ടെ ആർക്കെങ്കിലും അത് ആയോ ബാബ ഏത് കാര്യമാണ് എല്ലാവരും ചെക്ക് ചെയ്തത് എന്ന് ജബ് തോട്ട് റീഡേഴ്സ് ക്യാച്ച് കർസക്തേ ഹെ തോ മാസ്റ്റർ സർവീസ് ശക്തിമാർ നെഹി കർസക്തേ ഹെ ബാവ ചോദിക്കാമെന്ന് തോട്ട് റീഡേഴ്സ് ഉണ്ടല്ലോ ലോകത്ത് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും വേറൊരാളുടെ സങ്കല്പം എന്താണ് എന്ന് അപ്പോൾ പിന്നെ മാസ്റ്റർ സർവീസ് ശക്തിമാൻ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയുകയില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ് ബാബയുടെ മനസ്സിൽ ഏത് കാര്യത്തിൻ്റെ ചെക്കിങ്ങാണ് ഇന്ന് കുട്ടികളെക്കുറിച്ച് നടന്നത് കുട്ടികളുടെ മുഖത്ത് ബാബ എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് ബാബ ചോദിക്കുകയാണ് ജോ ഭട്ടി ഹു ഉനൂക്ക പേപ്പർ നെഹ്ലിയെ തോ ആദ്യം പേപ്പർ ലേത്തെ അപ്പം ഈ ഭട്ടി അറ്റൻഡ് ചെയ്തിരുന്നവർ ഭട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാബ് ഈ മുരളി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഈ ഭട്ടി അറ്റൻഡ് ചെയ്തവർ ചെയ്ത കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പറൊന്നും ഇട്ടില്ല എന്ന് പറയുകയാണ് ബാവ ടെസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഇപ്പം ബാവ അവരെ ടെസ്റ്റ് ചെയ്യുകയാണ് കാരണം അവരോട് ചോദ്യം ചോദിക്കുകയാണല്ലോ അതായത് ബാവ ഇന്ന് ചെക്ക് ചെയ്തത് എന്താണ് നിങ്ങളുടെ മുഖത്ത് അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി ബാവ എന്താ ചെക്ക് ചെയ്യുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഭട്ടി സഫലമായി എന്ന് ബാബു പറയുകയാണ് പാസ് സബി ഹോഹി എല്ലാവരും പാസ്സാണ് പാസ് വിത്ത് ഓണർ അപ്പോൾ പാസ്സാകുന്നത് തന്നെ രണ്ട് രീതിയിലാണ് ഒന്നുണ്ട് വെറും പാസ് രണ്ടാമത്തേത് ബഹുമതിയോടുകൂടി പാസ്സാകുക പാണ്ഡവ പാണ്ഡവസേന ജോഹെ വഹി ശക്തിയോകെ പാണ്ഡവ സേന ആരാണോ ഉള്ളത് അവരെല്ലാം എപ്പോഴും ശക്തികളുടെ മുന്നിലാണ് ഉള്ളത് കോയി ആകെ കോയി പീച്ചേരേത്തെ ചിലർ മുന്നിലും ചിലർ പിന്നിലുമാണ് ഗോവംസ് ആഗേ ഹോ ഗോപന്മാരോട് സഹോദരന്മാരോട് ബാബ ചോദിക്കുകയാണ് നിങ്ങൾ ശക്തികളുടെ മുന്നിലാണോ അതോ പിന്നിലാണോ മുന്നോട്ട് ആർക്കാണോ ഓടാൻ ആഗ്രഹമുള്ളത് അവരെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയുകയില്ല അപ്പനിട്ട് രോഗ് സക്തി തൻ്റെ തന്നെ തടസ്സങ്ങൾ മാത്രമേ അവരെ തടസ്സപ്പെടുത്തുകയുള്ളൂ മുന്നോട്ടുള്ള ഓട്ടത്തിൽ ബാക്കി കോയിക്ക് രോക്കിനേസെ നെഹീരുഖ്സത്ത് ബാക്കി ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നതിലൂടെ തടസ്സമാകുകയില്ല എന്ന് ബാക്കു പറയാണ് ആരും തടസ്സപ്പെടുത്തുകയില്ല വൈസേ പാണ്ഡവവും കോവും പി ചെ രഹിനാഗി ആഗേ ഹോനായി അപ്പോൾ ബഹുബരൻ അങ്ങനെ നോക്കുമ്പോൾ പാണ്ഡവർ പിന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മുന്നിലാണ് എന്നാണ് പീച്ചെ കിസ്ലിയ രേത്തെ പിന്നാലെ എന്തിനാണ് നിൽക്കുന്നത് ഗാഡ് പീച്ചെ രേത്തെ ഭവന സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവരെപ്പോഴും അതായത് ഗാഡ് എപ്പോഴും പിന്നിലാണല്ലോ നിൽക്കാറുള്ളത് ആപ്പ് പീച്ചേ വാലെ ഗാഡ് ഹോ യ ആകെ വാലേ നിങ്ങൾ പിന്നിലുള്ള സുരക്ഷാ ഭടന്മാരാണോ അതോ ബാബ് ചോദിക്കുകയാണ് മുന്നിലുള്ളവരാണോ ഏത് ഗാഡാണെന്ന് ചോദിക്കുകയാണ് കോൺസി ജഗ അച്ചി ലക്തി ഏത് സ്ഥലമാണ് ഏത് സ്ഥാനമാണ് നിങ്ങൾക്കിഷ്ടം മുന്നിലാണോ പിന്നിലാണോ അതാണ് ചോദ്യം ഗാഡ് പീച്ചേ രഹത്താൻ ഗൈഡ് ആകെ രഹിത്താൻ അപ്പോൾ ഗാഡ് എപ്പോഴും പിന്നിലാണ് ഗൈഡ് എപ്പോഴും മുന്നിലാണ് വഴി കാണിക്കുന്നവരു മുന്നിൽ തന്നെയായിരിക്കുമല്ലോ ഗൈഡ് ഹൈഹി വഴികാട്ടികൾ എപ്പോഴും മുന്നിൽ തന്നെയാണ് നഹി തോ പാണ്ഡവോങ്കോ ഗാഡ് ബനാക്കിയോ രഘുവാലി കേ പറയാണ് പാണ്ഡവരെ ഗാഡാക്കി ശക്തികളെ കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി നിമിത്തമാക്കിയിരിക്കുകയാണ് പാണ്ഡവോങ്കോ പീച്ചേരഹുക്കർ ശക്തിയോങ്കോ ആകെ കറിന പാണ്ഡവർ പിന്നിൽ നിന്നുകൊണ്ട് ശക്തികളെ മുന്നിലേക്ക് നയിക്കണം ഗൈഡിനെ ഹി ബ പാണ്ഡവര് വഴികാട്ടികളാകരുത് ഗൈഡാകരുത് ഗാഡ് ബന്നായ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം പാണ്ഡവര് ശക്തികളുടെ ജബ് പാണ്ഡവ ഗൈഡ് പെൻത്തേ ഹോ തൊ ഗുഹുത്തി പാണ്ഡവർ എപ്പോഴാണോ വഴികാട്ടികളാകുന്നത് അപ്പോഴാണോ കുഴപ്പങ്ങളുണ്ടാകുന്നത് ഇസിലിയെ പാണ്ഡവസേനാക്കോ ഗാഡ് ബന്നായ അതുകൊണ്ട് പാണ്ഡവ സൈന്യം സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളണം ഗാഡായിത്തീരണം ആ കോൺസെ പുരുഷാർത്ഥിയോ കി ലൈൻമേ ഹോ നിങ്ങൾ ഏത് പുരുഷാർത്ഥികളുടെ ലൈനിലാണ് പുരുഷാർത്ഥിയോ കി കിത്തിനീ ലൈനെ ബനീഹു പുരുഷാർത്ഥികളുടെ തന്നെ എത്ര ലൈനുകളാണ് തയ്യാറായിരിക്കുന്നത് അപ്പം ബാബ പാണ്ഡവരെ അതേപോലെ ശക്തികളെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അപ്പം ശക്തികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും പാണ്ഡവർ ഗാഡായിരിക്കണം അതായത് പിന്നിലായിരിക്കണം മുന്നിൽ നിൽക്കുന്നവരെ വഴികാട്ടിയെന്നും പിന്നിൽ നിൽക്കുന്നവരെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരും ബാബ പറയുന്നത് അപ്പം എപ്പോഴും പാണ്ഡവർ ശിവശക്തികളുടെ അതായത് ശക്തികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി തീരണം പിന്നെ അടുത്ത ചോദ്യം ബാബ ചോദിച്ചത് പുരുഷാർത്ഥികളുടെ എത്ര ലൈനാണുള്ളത് നിങ്ങൾ ഏത് ലൈനിലാണെന്നുള്ളതാണ് ചോദ്യം പിന്നെ നമുക്ക് കേൾക്കാം ബാബ ലൈൻ ഏതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബാബ്ദാദ് ഐസ മാസ്റ്റർ സർവ്ശ ശക്തിമാൻ ബനാനേക്ക് പഠായി പഠാരഹേ ഹെ ജോ കിസ് കെ ബി സൂരത്തുമേം ഉസ്കി സ്ഥിതി അവർ സങ്കല്പ സ്പഷ്ട സമച്ചു സഖ്യം ഇപ്പോൾ ബാബ്ദാദ് അങ്ങനെ മാസ്റ്റർ സർവശക്തിവാനാക്കുന്നതിനുള്ള പഠിത്തമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആരുടെയെങ്കിലും മുഖത്തിലൂടെ ആ സ്ഥിതിയും സങ്കല്പവും സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയണം ബാബാന മറ്റുള്ളവർക്ക് നമ്മുടെ മുഖത്തിലൂടെ സങ്കല്പത്തിലൂടെ അതായത് നമ്മുടെ സ്ഥിതി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം ഷഖബി നെഹ് സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല സ്പഷ്ടമാലും പഠിഞ്ഞേ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം അതായത് ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിത്തം മാസ്റ്റർ സർവശക്തിവാനാകുന്നതിനുള്ളതാണ് അപ്പം നമ്മളിൽ എത്രമാത്രം ആ ഒരു പവർ വന്നിട്ടുണ്ട് ശക്തി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ നോക്കുമ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലാകാൻ കഴിയണം എന്ന് ബാബ് പറയാണ് യഹ് ഹെ അന്തി പടായി കി സ്റ്റേജ് ഇതാണ് അന്തിമ പഠിത്തത്തിൻ്റെ സ്റ്റേജ് സാകാർ രൂപമേ തോടീസി ജല കന്തുമേ ദിഖായി സാകാരത്തിന് ബ്രഹ്മബാബയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കുറച്ചൊരു തിളക്കം അവസാന സമയത്ത് ബാബ അത് കാണിച്ചിരുന്നുവേ അതായത് ബാബ ആരാണ് എന്താണെന്നുള്ളത് ബാബയുടെ മുഖത്തിലൂടെ മറ്റുള്ളവർക്ക് സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട് അപ്പം അതാണ് ബാവ് പറയുന്നത് ആ ഒരു തിളക്കം ആ ഒരു ശോഭ ബ്രഹ്മാ ബാബ തൻ്റെ പ്രാക്ടിക്കൽ ചലനത്തിലൂടെ കാണിച്ചു കൊടുത്തിരുന്നു ജോ സാകാർ രൂപമേ സാത്ത് കൈ ഐ സി ബാത്തെ നോട്ട് കി ആരൊക്കെയാണോ ആ സമയത്ത് സാകാരത്തിൽ ബ്രഹ്മബാബയുടെ ഉണ്ടായിരുന്നത് അവർ പല കാര്യങ്ങളും ആ സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐസിഹി സ്ഥിതി നമ്പർ വൺ സെബി ബെച്ചോങ്കി ഹോനി ഏതുപോലെ ബ്രഹ്മാ ബാബയുടെ സ്ഥിതി നമ്പർ ആയി കണ്ടുവോ അതേപോലെ കുട്ടികൾ ഓരോരുത്തരും ചെയ്യുന്ന പുരുഷാർത്ഥത്തിനനുസരിച്ച് അവരവരുടെ നമ്പർ അത് ഇപ്പോൾ സ്ഥിതി കാണുക തന്നെ ചെയ്യും ജബ് ഐസി സ്ഥിതി ഹോത്തി ജായെങ്കി തബ് അന്തിമ स्वरूप ഓർ ഭവിഷ്യ സ്വരൂപ് ആപ് സബിക്ക് സൂരത്ത് സെ സബിക്കോ സ്പഷ്ട് ദേക്കനേമേ ആയേക്കാം എപ്പോഴാണോ അങ്ങനെയുള്ള സ്ഥിതി ആയിത്തീരുന്നത് അപ്പോൾ അന്തിമസ്വരൂപവും ഭാവിയിലെ സ്വരൂപവും നിങ്ങളുടെ മുഖത്തിലൂടെ എല്ലാവർക്കും സ്പഷ്ടമായി കാണാൻ കഴിയും നമ്മൾ ഭാവിയിൽ ആരാകാൻ പോകുന്നു എന്നുള്ളതും നമ്മുടെ അന്തിമ സ്വരൂപവും മറ്റുള്ളവർക്ക് സ്പഷ്ടമായിട്ട് നമ്മുടെ മുഖത്തിലൂടെ കാണാൻ കഴിയും അതായത് മാസ്തു സർവശക്തിവാനാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള ശക്തി നമ്മൾ പുറത്തേക്ക് കാണിക്കുമ്പോൾ ബാവ് പറയുകയാണ് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് അനുഭവം ഉണ്ടാകും ഒരു ഭാവിയിൽ ആരാകും ജപ്തക്ക് സാക്ഷാത് സാകാർ രൂപ നെഹി ബനേഹേ തപ്തക് സാക്ഷാത്കാർ നെഹി ഹോസക്താ എപ്പോൾ വരെ സാക്ഷാൽ സാകാരൂപം ആകുന്നില്ലയോ അതുവരെ സാക്ഷാത്കാരം ഉണ്ടാകുകയില്ല അതുവരെ സാക്ഷാത്കാരം ഉണ്ടാകുകയില്ല എന്ന് ബാബ പറയുകയാണ് ഇസിലി ഇസ് സബ്ജക്റ്റ് പേർ അതിസമീപ രത്നോങ്കോ ധ്യാൻ ദേനെ അതുകൊണ്ട് ഈ വിഷയത്തിൽ അതിസമീപമുള്ള രത്നങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം അതായത് ആരൊക്കെയാണോ ബാബയുടെ വളരെ അടുത്തുള്ള ആത്മാക്കൾ സമീപ അവർ വളരെയധികം ശ്രദ്ധ ഈ വിഷയത്തിൽ കൊടുക്കണം എന്ന് ബാബ പറയുകയാണ് ജിത്തനാ സമീപുത്തനാ ഹി സ്വയം ഭീ സ്പഷ്ടൗർ ദൂസ് ആകെ സ്പഷ്ടതി ഖായിതെങ്കി എത്രമാത്രം സമീപമാകുന്നു अत्र स्वयव स्पष्ट अब मतलब उनके आगे माई का जितना जितना जिसका पुरुषार्थ स्पष्ट होता जाता है उतना ही उनकी स्पष्ट होती जाती है और अन्य भी उनके आगे स्पष्ट होते जाते हैं अब पुरुषार्थ ആരുടെ പുരുഷാർത്ഥം എത്രമാത്രം സ്പഷ്ടമാകുന്നു അതിനനുസരിച്ച് അവരുടെ ഭാഗ്യവും സ്പഷ്ടമായി കൊണ്ടേയിരിക്കും ഭാവിയിൽ ആരാകുമെന്നുള്ളത് മറ്റുള്ളവരും അവരുടെ മുന്നിൽ സ്പഷ്ടമാകും എന്ന് ഭാവ് പറയുകയാണ് അപ്പം നമ്മുടെ പുരുഷാർത്ഥം എത്രമാത്രം നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ച് മറ്റുള്ളവർക്കും മനസ്സിലാകും നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കും നമ്മുടെ ഭാവി എന്താണെന്നുള്ളത് സ്പഷ്ടമായി മനസ്സിലാകും സ്പഷ്ട അർത്ഥാത് സന്തുഷ്ട സ്പഷഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സന്തുഷ്ടത ജിത്തന സന്തുഷ്ട് ഹോങ്കി ഉത്തനാ ഹി സ്പഷഷ്ടോങ്കി എത്രമാത്രം സന്തുഷ്ടരാകുന്നു അത്രയും സ്പഷ്ടതയുണ്ടാകും സ്പഷ്ടോങ്കോ സാകാർ രൂപമേ കോൺസാ ശബ്ദം കേത്തേത് സ്പഷ്ടമായിട്ടുള്ള കുട്ടികളെ സാകാരൂപത്തിലേത് ശബ്ദമാണ് ബാബ പറഞ്ഞിരുന്നത് അവരെങ്ങനെയാണ് വിളിച്ചിരുന്നത് സാഫോർ സച്ച് ബാബു പറയാണ് സത്യവും ശുദ്ധവും സത്യവും ശുദ്ധവുമായിട്ടുള്ള കുട്ടികളെന്നാണ് ആ കുട്ടികളെ ബാബ വിളിച്ചിരുന്നത് ആരാണോ എപ്പോഴും സ്പഷ്ടമായിട്ടിരുന്നത് ജിസ്മേ സച്ചായി ഓർ സഫായി ഹെ ബാബു സദൈവ സ്പഷ്ടുഹോത് ആരിലാണോ സത്യതയും ശുദ്ധതയും ഉള്ളത് അവരെപ്പോഴും സ്പഷ്ടമായിരിക്കും ജബ് സഫായി ഹോത്തീഹെ തോബീ സമീ വസ്തു സ്പഷ്ടതക്കിനെ ആത്തീഹേ ലെസൺ ഭട്ടിക്ക് പടായിക്ക ലാസ്റ്റ് ലെസൺ അപ്പം ബഹുബരൻ ഒരു വസ്തു സ്പഷ്ടമായി കാണപ്പെടണമെങ്കിൽ അതിൻ്റെ ശുദ്ധതയ്ക്കനുസരിച്ചിട്ടാണ് എത്രമാത്രം ശുദ്ധിയുണ്ടോ അതിനനുസരിച്ച് ആ വസ്തു സ്പഷ്ടമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഈ ലെസ്സൺ ഭട്ടിയുടെ പഠിത്തത്തിൻ്റെ ലാസ്റ്റ് ലിസ ലെസ്സൺ ആണെന്ന് പറയുകയാണ് പാഠമാണ് അതായത് സത്യതയും ശുദ്ധതയും നമ്മൾ എത്രമാത്രം വരണമെന്നുള്ളതിനെക്കുറിച്ച് ബാബ്ദഥ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ എത്രമാത്രം സ്പഷ്ടമാണോ അത്രയും നമ്മൾ സത്യവും ശുദ്ധവുമായിരിക്കും യഹി എക്സാമ്പിൾ വന്ന ഇങ്ങനെയാണ് കുട്ടികൾ ഉദാഹരണമാകേണ്ടത് जो किसी भी ജോ കിസിബി ബാത്തുമേ എക്സാമ്പിൾ ബെൻതേ ഹെ ഉൻ കാസ്കാ ഫൽ എക്സാമേ എക്സ്ട്രാ മാർക്സ് മെൽത്തേ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എക്സാമ്പിൾ ആകുമ്പോൾ അവർക്കതിൻ്റെ ഫലം പരീക്ഷയിൽ എക്സ്ട്രാ മാർക്ക് കിട്ടും ചാർ സബ്ജക്ട്സ് വിശേഷ ധ്യാൻമേ രജ്ഞ നാല് വിഷയങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മയിൽ വയ്ക്കണം യാൽ സ്നേഹ കാബൽ സ്നേഹക്കാമ്പൽ കാബൽ ഓർ സഹൻ കാബൽ നാല് ബലങ്ങൾ ശക്തികൾ അതിനെക്കുറിച്ചാണ് ബാബ പറയുന്നത് അതായത് ഒന്ന് ഓർമ്മയുടെ ബലം രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ ബലം മൂന്ന് സഹയോഗത്തിൻ്റെ ബലം നാല് സഹനശക്തിയുടെ ബലം അതായത് എത്രമാത്രം സഹിക്കുന്നു അത് ബലമാണ് बातें विशेष इस भट्टी ഈ നാല് കാര്യങ്ങൾ ഈ ഭട്ടിയുടെ വിശേഷ സബ്ജക്ട്സ് ആയിരുന്നുവേ അത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതായത് ഒന്ന് ഓർമ്മയുടെ രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ മൂന്നാമത്തേത് സഹയോഗത്തിൻ്റെ നാലാമത്തേത് സഹനത്തിൻ്റെ ബലം സഹനം ഒരു വലിയ ബലമാണല്ലോ ശക്തിയാണ് ഇൻ ചാർ ബാത്തോമി ബാബ്ദാദാനെ റിസൾട്ട് ക്യാനക്കാലി ഈ നാല് കാര്യങ്ങളിൽ ബാബ്ദാദ റിസൾട്ട് എന്താണ് കണ്ടത് ഹർഷുക്ക് ഹി റിസൾട്ട് അവരെ ചിരിക്കാനുള്ള റിസൾട്ടാണ് സന്തോഷത്തിൻ്റെ റിസൾട്ടാണെന്നാണ് പറയുന്നത് ബാബ സബി ബൽമാൻ ഹോനെ കുച്ച് പെർസെൻറ്റേജ് കമ്മി എല്ലാ ശക്തികളും ഒരേപോലെ ആകുന്നതിൽ കുറച്ച് പെർസെൻറ്റേജിൻ്റെ കുറവുണ്ട് ചാരോങ്കിഹി സമാനതാ ഹു നാല് ശക്തികളും ഉണ്ട് പക്ഷെ നാലിൻ്റെയും സമാനത വേണം ഒരേപോലെ വേണം നാല് ശക്തികളും ഉസ്മിൻ പെർസെൻറ്റേജ് കമ്മിഹ് അതിലാണ് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കുറവുണ്ടെന്ന് പറയാണ് തോ റിസൾട്ട് ആഹു അപ്പോൾ പിന്നെ റിസൾട്ട് എന്തായി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാസ് ബാക്കി ജോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമ്മി ഹെ വ സിർഫ് ഉസ്കി ഹേ കി സർവ്വബൽ സമാൻഹു അപ്പം ബാവു പറയാണ് എഴുപത്തിയഞ്ച് ശതമാനം പാസ് ബാക്കി ആരാണോ ഇരുപത്തഞ്ച് ശതമാനം കുറവുള്ളത് അവർ വീർഫ് ഉസ്കി ഹേ കി സർവ്വബൽ സമാനു അത് അവരുടേതാണ് ആരുടെയാണോ ബ നാല് ബലങ്ങളും സമാനമായിട്ടുള്ളത് അപ്പോൾ അവരുടെ റിസൾട്ടാണ് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം കുറവുണ്ട് എഴുപത്തഞ്ച് ശതമാനം പാസ്സാണ് കോയിമേ കോയിബൽ വിശേഷെ കോയിമേ കോയിബൽ വിശേഷ അപ്പം ബാവറ ചിലരിൽ ചില ബലം വിശേഷിച്ചുണ്ട് ചിലരില് ചില ബലം വിശേഷമുണ്ട് ചാരോ അമ്പൽ ജബ് സമാൻ ഹോ തബ് സമജോ സമ്പൂർണ്ണം എപ്പോഴാണോ നാല് ബലങ്ങൾ ഒരുമിച്ചുള്ളത് അപ്പോൾ മനസ്സിലാക്കിക്കോളൂ സമ്പൂർണമെന്നാണ് അപ്പം ബാവ ചോദിക്കുകയാണ് റിസൾട്ട് ക്യാ ഹു എന്താണ് റിസൾട്ട് അപ്പോൾ റിസൾട്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാസ് റിസൾട്ട് ടോട്ടലി ഭാവു പറയാൻ എഴുപത്തഞ്ച് ശതമാനം പാസ്സാണ് ബാക്കി ജോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കമിഹേസ് സമാനം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം കുറവ് എന്ന് പറയുന്നത് അവരുടേതാണ് ആരുടേതാണോ സർവ്വ ബലങ്ങളും സമാനമായിട്ടുള്ളത് കോയിമേ കോയിബൽ വിശേഷെ കോയിമേ കോയിബൽ ബെൽ വിശേഷ അപ്പം ചിലരിലെ ചില ബലങ്ങൾ വിശേഷിച്ചുണ്ട് അപ്പോൾ ചിലരിലെ സ്നേഹത്തിൻ്റെ ബലം കൂടുതലുണ്ട് ചിലരിൽ സഹനശക്തിയുടെ ബലം കൂടുതലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഭാവം പറഞ്ഞത് ചിലർ ചില വിശേഷിച്ച് ബലുണ്ട് ശക്തിയുണ്ട് ചാരോമ്പൽ ജബ് സമാന ഹോ തവ് സംജോ സംഭവം എപ്പോഴാണോ ഈ നാല് ബലങ്ങളും സമാനമാകുന്നത് അപ്പോൾ മനസ്സിലാക്കിക്കോളൂ സമ്പൂർണമായി ഈ ഈസ് അവസ്ഥാമേ ശരീർ ചൂടായേത്തോ ഭവിഷ്യ റിസൾട്ട് ഹോക്കി അപ്പോൾ അവിടെ നിന്നൊരാരോ ചോദിച്ചു ഈ അവസ്ഥയിൽ ശരീരമിട്ടു പോവുകയാണെങ്കിൽ ഭാവിയിൽ റിസൾട്ട് എന്തായിരിക്കും ജോ ഐസി പുരുഷാർത്ഥി ഹോത്തേഹേ ഭിരുഭി ഹിമ്മത്തുവാൻ തോ ഹന ബാബു അങ്ങനെയുള്ള പുരുഷാർത്ഥ്യം പുരുഷാർത്ഥികളിൽ എന്തായാലും അവർക്ക് ധൈര്യമുണ്ടല്ലോ എന്ന് ബാബു പറയുകയാണ് അപ്പോൾ ബാബ്ദാദായും കുട്ടികളുടെ അടുത്ത് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതായത് ധൈര്യമുള്ള കുട്ടികളെ ഞാൻ സഹായിക്കും ഐ സി ഹിമ്മേവാലി ഹിമത്തുമേ രഹിത്തെ അങ്ങനെ ധൈര്യം വെച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾ അവസാനം വരെ ഈ ധൈര്യത്തിൽ തന്നെ ആയിരിക്കും അതായത് ബാബ എന്നെ സഹായിക്കും ധൈര്യം വെക്കുകയാണെങ്കിൽ ഇത് ബാബയുടെ പ്രതിജ്ഞയാണ് ഏത് കുട്ടികളാണോ ധൈര്യം വെച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ അവരെ സഹായിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ് ഒരു ഇപ്പോൾ കുറച്ച് റിസൾട്ട് കുറവാണെങ്കിലും ധൈര്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവസാനം ബാബയുടെ സഹായം കിട്ടുക തന്നെ ചെയ്യും അതിൻ്റെ നിശ്ചയത്തോടെ അവർ പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് പോകുക സബീസെ ബുദ്ധിയോഗ് ഹട്ടാക്കർ അന്തുമേക്ക് യാതുമേ രഹിനേക്ക ജോ പുരുഷാർത്ഥിഹേ ഉസെ മതത് മിൽനേക്കേ കാരൻ സഹേജോ എല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം ഇല്ലാതാക്കി അവസാനം ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ മാത്രം ഇരിക്കുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബാബയുടെ സഹായം കിട്ടും അങ്ങനെ അവർക്ക് സഹജമാവുകയും ചെയ്യും അപ്പം ബാബ് പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികളെ ബാബയ്ക്ക് ഇഷ്ടമാണ് അതായത് അങ്ങനെ കുറെ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം അകത്തി അവസാനം എനിക്ക് ഒരേ ഒരു ബാബയുടെ ഓർമ്മ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് ആ ദൃഢസങ്കല്പത്തിലൂടെ പുരുഷാർത്ഥം ചെയ്തു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവസാന സമയത്ത് ബാബയുടെ സഹായം കിട്ടുക തന്നെ ചെയ്യും എന്ന് ബാബ പറയുകയാണ് ഓം ശാന്തി